നമസ്കാരം. എൻ്റെ പേര് ജോമോൻ. ഞാൻ ഇടുക്കി ജില്ലയിലെ ഏന്തിയാർ എന്നുള്ള സ്വദേശത്തു നിന്നുള്ള ആളാണ്. ഞാനിപ്പോൾ ഇവിടെ കുവൈറ്റിൽ വന്നിട്ട് 12 വർഷമായി. അപ്പം ഞങ്ങളുടെ ഒരു ക്രിസ്മസിനോടനുബന്ധിച്ച് നടത്തുന്ന ഓരോ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ബന്ധപ്പെടുത്തി അതിനേക്കാൾ ഉപരി നമ്മൾ ആഘോഷം അല്ലെങ്കിൽ എൻജോയ് ചെയ്യാൻ ഈ കൊറോണയൊക്കെ കഴിഞ്ഞ് വന്നിരുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ കിട്ടുന്നൊരു സമയം നമ്മൾ എങ്ങനെ ഫലപ്രദമായി വിനിയോഗിക്കാം അതിനോടൊക്കെ അനുബന്ധിച്ച് നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു വർക്കുകളും എല്ലാവരുടെയും കൂട്ടമായിട്ട് ഞങ്ങളുടെ ബിൽഡിങ്ങിൽ അക്കായി ബിൽഡിംഗ് അക്കായി വാരിയേഷൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ ബിൽഡിങ്ങിൽ എല്ലാവരും കൂടി ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് എന്നല്ല നമ്മുടെ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്ത ഒരു ഇതാണ് ഈ പുൽക്കൂട് ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ചില സംഘടനകളിൽ മെമ്പർഷിപ്പ് ഉണ്ട്. അപ്പം അവരും ഒരു പുൽക്കൂട് കോമ്പറ്റീഷനൊക്കെ നടത്തുന്നുണ്ട്. അപ്പം ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്ന ഒരു ഇതിലേക്ക് നമ്മളും കൂടെ ഇൻവോൾവ് ആകുന്ന പഴയ കാലത്തേക്ക് പോകുന്ന ഒരു അതിൻ്റെ ഒരു ഓർമ്മ പുതുക്കൽ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കും. നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കും, പുൽക്കൂടുകൾ ഉണ്ടാക്കും. അതിൻ്റെയൊക്കെ ഒരു നമുക്ക് ഇവിടെ നമ്മുടെ ഒരു എന്താ പറയുന്നത് നൊസ്റ്റാൾജിയ അതിലേക്ക് നമ്മളെ കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് നമ്മളിവിടെ. അങ്ങനെയാണ് നമ്മളൊരു ക്രിസ്മസ് എല്ലാ വർഷവും നമ്മളിവിടെ ഉണ്ടാക്കാറുണ്ട്. ബിൽഡിങ്ങിൻ്റെ കറോഫിലാണ് ഉണ്ടാക്കുന്നത് കൂടുതലും. നമ്മളത് കഴിയുമ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് എടുത്തു നോക്കുക എല്ലാവർക്കും കാണുന്ന പോലെ. അപ്പം ഇതാണ് നമ്മുടെ മെയിൻ കൺസെപ്റ്റ്. അപ്പം എന്നാൽ ഇതിനകത്തൊരു കുറച്ച് എന്തെങ്കിലും കുറച്ച് സമയം ഇൻവോൾവ് ചെയ്യാൻ നമ്മുടെ ഒരു ഇൻട്രസ്റ്റ് അനുസരിച്ച് ഇൻവോൾവ് ചെയ്ത് നമ്മൾ അങ്ങനെയാണ് ഇതിലുണ്ടാക്കിയത്. പക്ഷേ ഇതിന് എല്ലാവരുടെയും നമ്മുടെ ബിൽഡിങ്ങിന് ഭയങ്കരമായ ഒരു സപ്പോർട്ടാണ് ഇതിനുവേണ്ടി ഉണ്ടാക്കുന്നത്. സാധനങ്ങൾ വാങ്ങിക്കാനാണെങ്കിലും അങ്ങനെ എല്ലാവിധ സപ്പോർട്ടുകളും നമ്മുടെ ബിൽഡിങ്ങിലെ എല്ലാവരും ഉണ്ട്. മിക്കവാറും ഇതിവിടെ കിട്ടുന്ന റോ മെറ്റീരിയൽസ് ആയിട്ട് നമുക്ക് വളരെ ഈ വെജിറ്റബിൾസിൻ്റെ പാക്കിങ് കവേഴ്സ്, പിന്നെ അതുപോലെ തക്കാളിയുടെ പെട്ടി, തക്കാളി വരുന്ന അല്ലെങ്കിൽ ആപ്പിളിൻ്റെ അങ്ങനെ വരുന്ന കണ്ടെയ്നേഴ്സ്, പിന്നെ ഇവിടെ കിട്ടുന്ന ചില ഇപ്പം നമ്മുടെ ഇവിടെ കുവൈറ്റിൽ തന്നെ പലയിടത്ത് ഇച്ചിരി ദൂരെയൊക്കെ പോയാൽ കിട്ടുന്ന അബ്ദുലിയിലോ അവിടെ പോയി കിട്ടുന്ന പുല്ല്, അങ്ങനെ ഒത്തിരി വലിയ എക്സ്പെൻസ് മുടക്കാതെ തന്നെ എത്ര സിമ്പിളായിട്ട് ചെയ്യാവുന്ന അങ്ങനെ രീതിയിലാണ് നമ്മളിത് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മളിത് ആലോചിക്കും. ഇപ്പോൾ ഇത് ഡിസംബറിന് മുമ്പ് തന്നെ നമുക്കിങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട് എപ്പോഴും പുൽക്കൂടിൻ്റെ, അല്ലെങ്കിൽ ക്രിസ്മസിൻ്റെ സമയമാകുമ്പോൾ പുൽക്കൂട് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ നമുക്ക് ഒന്നുമില്ല, ജസ്റ്റ് ബേസിക്കായിട്ട് ചെറിയൊരു സിമ്പിൾ പുൽക്കൂട് ഉണ്ടാക്കാമെന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് തുടങ്ങിയെങ്കിലും നമുക്ക് ഫ്രീ ടൈമുകളൊക്കെ കണ്ട് നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടോ കിട്ടുന്ന സമയത്തിനനുസരിച്ച് കുറച്ച് ഏകദേശം ഒന്ന് രണ്ട് ആഴ്ച എടുത്താണ് ഇതുണ്ടാക്കിയത്. പിന്നെ അതുപോലെ മാക്സിമം നമ്മൾ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ, അപ്പം നമുക്ക് ഇതിനുവേണ്ടി വലിയ ചിലവൊന്നും അങ്ങനെ വരുത്താതെ തന്നെ നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽസിൽ നിന്ന് മാക്സിമം, അതായത് ഇതും റീസൈക്കിൾ അല്ലെങ്കിൽ നമുക്കിത് അങ്ങനത്തെ സാധനങ്ങളേ ഉള്ളൂ, പ്ലാസ്റ്റിക് അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത്. മാക്സിമം പേപ്പർ, പുല്ല് അല്ലെങ്കിൽ തടി അങ്ങനെയുള്ള മെറ്റീരിയൽസിൽ നിന്നാണ് ഇതെല്ലാം നമ്മൾ